പെട്രോൾ ഡീസൽ വില വർധനവ് പോലെ തന്നെ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് പാചകവാതക വിലയും 80 രൂപയോളമാണ് ഒരു മാസം വർദ്ധിച്ചത് അതായത് ഒരു സിലിണ്ടറിന് 801 രൂപ സാധാരണക്കാരായ ഹോട്ടൽ ജീവനക്കാർക്കും വീട്ടമ്മമാർക്കുമുള്ള ഒരു വലിയ അടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ വിലവർധനവിനെതിരെ അവർക്കും പറയാനുണ്ട് ഒരു 100 സംഘടനകൾ നമുക്ക് ചോദിക്കാം പാചകവാതക വില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഒരു മാസത്തിനുള്ളിൽ 80 രൂപയാണ് വർദ്ധിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഈ അഴിമതിക്കെതിരെ എന്താണ് പറയാനുള്ളത് സാധാരണക്കാര നട്ടലൊടിക്കുന്ന ഒരു തീരുമാനമാണ് കുടുംബവാഴ്ചന്റെ തവളം തെറ്റും കഴിയുന്നതും കുറക്കുന്നത് എല്ലാ സാധാരണക്കാര എല്ലാവർക്കും ഉപകാരപ്പെടും കൂടിയാൽ എല്ലാവർക്കും വിഷമം തന്നെ എല്ലാ സാധനങ്ങളും കാരണം ഇപ്പോ സാഹചര്യം എല്ലാവരുടെ ബിസിനസ് കാര്യങ്ങളും പല സാഹചര്യങ്ങളിലും വരുമാനങ്ങൾ ജനങ്ങൾക്ക് വളരെ കുറവാണ് കഴിയുന്നത് ഗവൺമെന്റ് കുറച്ച് കുറച്ചാൽ നന്നാവും പിന്നെ എല്ലാ വിധത്തിലും എല്ലാ മേഖലകളും കോസ്റ്റ് ആയിക്കുന്നു അതായത് അപ്പോൾ അതുകൊണ്ടുള്ള സാഹചര്യം കൊണ്ട് ഗവൺമെന്റ് കൂട്ടിയതാവാനും സാധ്യതയുണ്ട് പിന്നെ കുറക്കാവുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ പാചകവാതകത്തിന്റെ വില ഇന്ന് കൂടി അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് ഇപ്പോൾ പാചകവാതകമാരില്ല പലതും പെട്രോളൊക്കെ കൂടിയില്ലേ അതായത് 80 രൂപയാണ് ഈ മാസത്തിനുള്ളിൽ കൂടിയത് കൂടിയാൽ ഇപ്പോൾ എല്ലാവർക്കും വിഷമമാണ് പഴയ സാഹചര്യം പഴയ എല്ലാ മേഖലകളും ഗൾഫ് ആയാലും ഇവിടെ ആയാലും ബിസിനസ് സാഹചര്യങ്ങളൊക്കെ ഞാനൊരു ചെറിയ കച്ചവടക്കാരനാണ് അതുകൊണ്ട് പറയാം കാരണം ഉണ്ടായിരുന്നതിലും 80% അത് 40-45-50% മാറിയിരിക്കുന്നു അതുകൊണ്ട് കൂടുമ്പോൾ എല്ലാവർക്കും വിഷമമാണ് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഇങ്ങനെയൊക്കെ സർക്കാർ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് സാധാരണക്കാർക്ക് അല്ല ക്ഷീണമാണ് എല്ലാം കൊണ്ടും ഇപ്പം എല്ലാത്തിനും വില കൂടുതലും എല്ലാ സാധനത്തിനും വില കൂടി വരികയാണ് അതൊക്കെ സാധാരണക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ കാരണത്തിനും നിങ്ങൾ എത്ര സിലിണ്ടറാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് നമ്മൾ രണ്ടെണ്ണം ഉപയോഗിക്കുന്നുണ്ട് അതിന് ആ കൂടുതൽ ബുദ്ധിമുട്ട് തന്നെയാണ് പറയണ്ട അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാചകവാതകത്തിന് മാത്രമല്ല ഇന്ന് മൊത്തത്തിൽ അവശ്യ വസ്തുക്കളെല്ലാം എന്താ വിലയില്ലാത്തുള്ള എല്ലാ സാധനങ്ങൾക്കും ട്രാൻസ്പോർട്ട് ചാർജ് അധികരിച്ചതിൻ്റെ പേരിൽ എല്ലാ സാധനങ്ങൾക്കും വിലയാണ് ഇപ്പോൾ പെട്രോൾ ഡീസൽ ചരിത്രത്തിലില്ലാത്ത വില വർധനമാണ് ഇതിന് മുമ്പൊന്നും കാലഘട്ടത്തിൽ നിന്നും ഇത്രയും ഒരു എന്താ പറയുക ജനങ്ങൾ ബുദ്ധിമുട്ടി ഇത്രയും ട്രാൻസ്പോർട്ട് ചാർജ് വർദ്ധിച്ച അല്ലെങ്കിൽ ഇത്രയും ചരക്കുകൂലി കൊടുത്തു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയൊന്നുമില്ലായിരുന്നു ഇന്നത്തെ സാഹചര്യം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെല്ലാം തെറ്റാണ് ആ തെറ്റായ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ജനങ്ങളെ എന്ത് ചെയ്യുന്ന ദുരിതമനുഭവിക്കുന്നത് അതിൽ ഒരു ഭാഗം മാത്രമാണ് ഈ പാചകവാദം എന്ന് പറഞ്ഞത് ഇത് മാത്രമൊന്നുമല്ല മൊത്തത്തിൽ നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കൾക്കും ഒരു മനുഷ്യൻ്റെ അവശ്യ വസ്തുവായിട്ട് വരുന്ന എല്ലാ സാധനങ്ങൾക്കും വിലയാസ്തിയാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു 5 വർഷത്തിൻ്റെ അപ്പുറം ഈ സർക്കാർ വരുന്നതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്ക് ശരിക്കും സെൻസർ ചെയ്തൊക്കെ അറിയാൻ കഴിയും എല്ലാ സാധനങ്ങൾക്കും അതിലിപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഈ തട്ടുകട ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് ഇത് ബാധിക്കപ്പെടുന്നത് കാരണം ഇപ്പോൾ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഈ ചായ കടി ഇങ്ങനെ തുച്ഛമായ സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നത് ഹോട്ടലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൽ പാചകം ചെയ്യുമ്പോൾ അവർക്ക് മറ്റുള്ള മീനും ഉണ്ടാവും ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഈ തുച്ഛമായ സാധനമാണ് ഇപ്പം 1410 രൂപ കൊടുക്കണം ഞങ്ങൾക്കൊരു കുറ്റി ഗ്യാസ് കിട്ടണമെങ്കിൽ ഈ വർധനവ് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായൊരു ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഡെയിലി വേജസിനുള്ള ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു നല്ലൊരു ശതമാനം എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ചെലവുകളായിട്ട് നമുക്ക് പോകുന്നുണ്ട് അത് താങ്ങാൻ കഴിയാത്ത ഇപ്പോൾ ഗ്യാസ് മാത്രമല്ല ഓയിൽ ഓയിലിന് ഇന്നിപ്പോൾ ഒരു ക്യാൻ ഓയിലിന് 2040 രൂപ വിലയാണ് അപ്പോൾ എത്ര 15 കിലോ ഉണ്ടോ നിങ്ങൾ കൂട്ടി നോക്ക് അപ്പോൾ ഇതിലൊക്കെ പാചകം ചെയ്തിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ തുച്ഛമായ 10 രൂപയൊക്കെ ചായയും കറിയൊക്കെ കൊടുക്കേണ്ടത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് മാസം എത്ര സിലിണ്ടർ ഉപയോഗിക്കും ഞങ്ങൾ സിലിണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായി കഴിഞ്ഞാലും ഒരു മാസത്തിൽ 10 സിലിണ്ടർ എന്തായാലും ഞങ്ങൾ ഉപയോഗിക്കും 10 കൂടുതൽ അല്ലാണ്ട് കുറയൊന്നുമില്ല 10 എണ്ണം എങ്ങനെയായാലും വരും ഒരു മാസം അയ്യോ ഞങ്ങൾക്ക് 2 ദിവസം കാരണം വെച്ചാൽ ഈ കടപ്പുറത്തെ കാറ്റിനെ അതിജീവിച്ച് കത്തിക്കണോ ഇത് കണ്ടോ ഈ രീതിയിലുള്ള കത്തിക്കലാണ് അപ്പോൾ അത് രണ്ട് ദിവസം കഷ്ടിച്ചിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ അഴിമതിനെ എങ്ങനെയാ നിങ്ങൾ പ്രതിഷേധിക്കും നമുക്ക് പറയാതെ ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ കാരണം ഇവിടെ വിലകയറ്റം തന്നെ ആണല്ലോ എന്തിനപ്പോ വില കുറവുള്ളത് ഉള്ളി മുതൽ ഓയിൽ മുതൽ എല്ലാ സാധനത്തിനും ഇപ്പൊ വിലകയറ്റാം പിന്നെ കുടുംബം നോക്കാൻ വേണ്ടി വിലകയറ്റം നോക്കിയിട്ടില്ലെങ്കിൽ ഒരു കച്ചവടം അങ്ങോട്ട് ചെയ്യും ബുദ്ധി പോണ് അല്ലാണ്ട് ഇപ്പൊ വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ 10 മാസക്കാലം കൊറോണ ആയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നു അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ള നിലക്ക് പോയിരുന്നേ
निरंतर पेट्रोल पाचवादक पैसा कूड़को वाली बुद्धिमुट बुद्धिमुट जन इतमात्र कचार संबंधी सब्सिडी मत प्रवेट मत सरकार दिनप्रति कूड़को अलग कुछ चलो नापे कुछ पेट इश्यू आयु कुछ कस रही मूर आज कहें ऑलरेडी रुपये कूटी वो अत्र प्राव्यों कूड़ी कुरुक कल की कई प्रावश्यम अरुद रुपये कूड़ी इन ऑटोमाटिक इन इन पेपर कूड़ी निरंतर कूड़ी कूड़ी जन बुद्धिमुट अब मोत वे बाधी विषय पेट्रोलि विलकाच कम चरक गागत वाहन वाड़क वर्धिपी अब ड्राइवर्मा वर्धिपी निवृति अब साधारण आलगर वं वि अगर वाड़क नोकमाटी अब अगर ऐसी एंतरी वाले प्रतिसंधिया जीविका ആ പാചകവാതകത്തിന്റെ വില വർദ്ധിച്ചിട്ടുണ്ട് അതും ഈ ഇതിൽ കൂട്ടി ചേർക്കേണ്ട തന്നെയാണ് കാരണം സർക്കാരുകൾ ഓരോ വിഷയത്തിലും ഓരോ ഇതിൽ ജനങ്ങളെ പ്രയാസങ്ങൾ കാണാതെ നിരന്തരം പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരുടെ വരുമാനം വളരെ കുറഞ്ഞിട്ടുണ്ട് ജോലി ഇല്ല കുറെ ആളുകൾ ജോലി നഷ്ടപ്പെട്ട് പിന്നെയുള്ള ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ പാചകവാതകത്തിന്റെ വില വർദ്ധിച്ചതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് സാധാരണക്കാരനെ സംബന്ധിച്ച് പറയുമ്പോൾ പിന്നെ ഗ്യാസിൻ്റെ വില സാധാരണക്കാരന് തീരെ താങ്ങാൻ പറ്റാത്തതാണ് അതുപോലെ പെട്രോളിൻ്റെ കാര്യം ഇതൊക്കെ ഇപ്പം അടുത്തിടെ കൂടുതലായിട്ട് വർദ്ധിച്ചതാണ് അപ്പം സാധാരണക്കാരനോട് തീരെ കഴിയില്ല ഇപ്പം പൊതുവേ ഈ കൊറോണൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വരുമാനം കുറവാണ് അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം ഇത് വലിയൊരു പ്രയാസം തന്നെയാണ് പൊതുവേ ജനങ്ങളുടെ ഇടയിൽ നമുക്ക് കാണുന്നത് ഇപ്പം എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്കെന്ന് അറിയില്ല ഒരു ഗവൺമെന്റ് നമ്മൾ കുറ്റം പറയുന്നില്ല പൊതുവേ ഇപ്പോ അത് ആർക്കും താങ്ങാൻ പറ്റാത്ത ഒരു സംഭവമാണ് പാചകവാതത്തിനെ പറ്റി എന്താ പറയാ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പാവപ്പെട്ടവന്റെ കഞ്ഞിയുടെ മുട്ടിക്കുന്ന സർക്കാരാണ് പാചകവാതത്തിന് നല്ല റേറ്റ് തന്നെ കൂടി സാധാരണക്കാര് ഞങ്ങൾക്ക് തീരെ ഇത് കഴിയില്ല മുമ്പോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് സർക്കാർ ഇതിന് വില കുറച്ച് തന്നെ തരണമെന്നാണ് ഇത്ര ജാസ്തി പാടില്ല ഇപ്പം പ്രത്യേകം വീട്ടിലേക്ക് കച്ചവടത്തിലേക്ക് ഉള്ള മാത്രമല്ല വീട്ടാവശ്യത്തിന് എത്രയോ വേണമെന്നറിയും അപ്പം അതുകൊണ്ട് അതന്നെ പിന്നെ തൂക്കത്തിൽ കുറവുണ്ടോ ഇല്ലേ എന്നൊരു ഡൗട്ട് അതുണ്ട് വീട്ടിൽ വന്നിട്ട് ചിലപ്പം പിന്നെ ഗ്യാസ് ഒഴിവായി പോകുന്നുണ്ട് ഇങ്ങനെ പല പ്രശ്നമുണ്ട് ഇത് കൂടാത്തതിന് പിന്നെ ഈ പിന്നെ ഇത് പൈസ കൂടുതൽ കൂട്ടിയത് മാത്രമല്ല ഇവർ വന്നിട്ട് ഒരു ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ചെക്കിങ് ചെയ്തിട്ട് 180 രൂപയോളം അതും ഈടാക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പിന്നെ എന്താ ഇപ്പോൾ ഒരു എന്തൊക്കെ ഒന്ന് ഇതാക്കി കുടിക്കുക അതിന് 150 രൂപ അത് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തിരിക്കുന്നുണ്ട് അതിന് ഒരാവശ്യമില്ലാത്ത ഒരു കാര്യമാണത് അതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട്ടിലേക്ക് ഒരാൾ അങ്ങനെ കയറുന്നത് ഇപ്പോൾ തീരെ ശരിയില്ല എന്നാലും അവരങ്ങോട്ട് കയറുന്നത് പിന്നെ ഈ ഇത്രയും വില കൂടിയത് വളരെ താങ്ങാൻ കഴിയാത്ത ഇപ്പോഴത്തെ അവസ്ഥയിൽ തീരെ താങ്ങാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അത് കുറയ്ക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ വിലവർദ്ധനവ് ഒരു ഇരുട്ടടി തന്നെയാണ് പെട്രോൾ ഡീസൽ വിലവർദ്ധനവിന് പിന്നാലെയാണ് പാചകവാതക വിലയും വർദ്ധിച്ചു വരുന്നത് ഇത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്നതാണ് ക്യാമറമാൻ ബാസിദിനൊപ്പം മനീഷ പ്രസൂൺ ബിഗ് ബ്രേക്കിംഗ് കേരള